നമസ്കാരം. വാരണാസിയിലെ ജ്ഞാൻവാപി മസ്ജിദിൽ നടന്ന വീഡിയോ സർവേക്ക് ശേഷം മഥുര ശ്രീകൃഷ്ണ ജന്മഭൂമിയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദിലും വീഡിയോ സർവേ നടത്താനായി കോടതി ഉത്തരവ് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. മഥുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി, ഈ ശ്രീകൃഷ്ണ ജന്മഭൂമി ഈ പറയുന്ന ഷാഹി ഈദ്ഗാഹ് മസ്ജിദിനുള്ളിലാണ്. ആ ക്ഷേത്രം തകർത്താണ് ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പ്രദേശവാസികളുടെ വിശ്വാസം. വിശ്വാസം മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും ജ്ഞാൻവാപിയിലേതുപോലെ തന്നെ വളരെ പ്രകടമായി കാണാൻ സാധിക്കുന്ന ഹിന്ദു വാസ്തുശില്പവിദ്യയുടെ മകുട ഉദാഹരണങ്ങളായ നിർമ്മിതികളാണ് ഈ മധുരയിലും നമുക്ക് കാണാനാവുക. നമുക്കറിയാം, ജ്ഞാൻവാപിയിൽ ഇത്തരത്തിൽ ഒരു നിർമ്മാണമാണ് അവിടെ നമുക്ക് ജ്ഞാൻവാപി മസ്ജിദിൽ കാണാൻ സാധിക്കുക. ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ മുഴുവനായും പൊളിച്ചു കളയാതെ അവിടെ മകുടങ്ങൾ, മസ്ജിദിൻ്റെതായ മകുടങ്ങൾ സ്ഥാപിക്കുക, പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ നിസ്കാരത്തിനും ആവശ്യമായ സ്ഥലങ്ങൾ ഒരുക്കുക, ഇതൊക്കെയാണ് ജ്ഞാൻവാപിയിൽ ചെയ്തിരുന്നത്. അവിടെ ഹിന്ദു വിഗ്രഹങ്ങളുണ്ട് എന്ന് പ്രദേശവാസികളുടെ വിശ്വാസം നിലനിന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്താണ് ജ്ഞാൻവാപി മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാരണാസി കോടതി ജ്ഞാൻവാപിയിൽ വീഡിയോ സർവേക്ക് അനുമതി നൽകിയത്. വീഡിയോ സർവേക്ക് ശേഷം അവിടെ ശിവലിംഗം കണ്ടെത്തിയിരുന്നു. കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇന്ന് കേസ് സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു, പക്ഷേ അത് കേസിൻ്റെ വാദം കേൾക്കുന്നത് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനിടയിലാണ് മധുരയിലെ കോടതിയിൽ നിന്നും ഇത്തരത്തിലൊരു വിധി വരുന്നത്. അതായത്, മധുര ശ്രീകൃഷ്ണ ജന്മഭൂമി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഷാഹി ഈദ്ഗാഹ് മസ്ജിദിലും അത്തരത്തിലൊരു വീഡിയോ സർവേ നടത്തണം. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചു എന്ന് പറയപ്പെടുന്ന ജയിലറ അത് ഈ ക്ഷേത്രത്തിലാണ്. ഈ ആ ക്ഷേത്രം തകർത്താണ് മുഗൾ ഭരണകാലത്ത് ഈ മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത്. മധുരയിലെ ഏതാനും അഭിഭാഷകരും അതുപോലെ തന്നെ അഭിഭാഷക വിദ്യാർത്ഥികളും ചേർന്നാണ് മധുര കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജി ഫയൽ ചെയ്തത്. ആ ഹർജി വാദം കേട്ടുകൊണ്ടാണ് വീഡിയോ സർവേ നടത്താനുള്ള അനുമതി നൽകിയത്. ജ്ഞാൻവാപിയിലേതുപോലെ ഒരു വീഡിയോ സർവേ നടത്താനുള്ള അനുമതി മധുര കോടതി നൽകിയത്. ഈ ഇത് ഇതിൻ്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. ആരായിരിക്കും ഇത് സംബന്ധിച്ചുന്ന വീഡിയോഗ്രാഫി നടത്താനുള്ള അനുമതി അല്ലെങ്കിൽ അധികാരം ആർക്കാണെന്ന് കോടതി നൽകുക? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണോ? കോർട്ട് കമ്മീഷണർമാർ ആരായിരിക്കും? ഇത് സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ മധുരയിലും ജ്ഞാൻവാപിയുടെ അതേ മാതൃകയിൽ വീഡിയോ സർവേ വന്നിരിക്കുന്നു, അതിനുള്ള കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. മധുരയ്ക്കുള്ളിലും മധുരയിലെ ഈ മസ്ജിദിനുള്ളിലും ഹിന്ദു ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ അവശിഷ്ടം അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ കണ്ടെത്തിയാൽ വീണ്ടും ജ്ഞാൻവാപി പോലെ തന്നെ മധുരയും വീണ്ടും രാജ്യത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. ഇതിനു മുന്നെയും അയോധ്യ, കാശി, മധുര ഈ മൂന്ന് ക്ഷേത്രങ്ങളുടെയും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഹിന്ദുക്കൾ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. കാരണം അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി, അതിപ്പോൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് അവിടെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ഘട്ടത്തിലാണ്. കാശി വിശ്വനാഥ ക്ഷേത്രം, അത് പുനർനിർമ്മിക്കപ്പെട്ടുവെങ്കിലും യഥാർത്ഥത്തിൽ കാശി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ചിരുന്നത് ഈ ജ്ഞാൻവാപി എന്ന മസ്ജിദിൻ്റെ ഉള്ളിലാണ്. ജ്ഞാൻവാപി മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് യഥാർത്ഥ കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് എന്നതായിരുന്നു വിശ്വാസം. അവിടെയും കോടതി വിധിയുണ്ടായി വീഡിയോ സർവേക്ക്. വീഡിയോ സർവേയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തെത്തിയത്. മധുരയും അതേ പാതയിലേക്ക് പോകുന്നു. അയോധ്യ, കാശി, മധുര, ശ്രീകൃഷ്ണ ജന്മഭൂമിയായ മധുര, മഹാദേവൻ ശിവഭഗവാൻ കുടികൊള്ളുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം, ശ്രീരാമ ജന്മഭൂമിയായ അയോധ്യ, ഇത് മൂന്നും മുഗളന്മാരുടെ ആക്രമണത്തിൽ മുഗൾ ഭരണകാലഘട്ടത്ത് ക്രൂരമായി തകർത്തെറിഞ്ഞ പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളായിരുന്നു. ഈ ക്ഷേത്രങ്ങൾ വീണ്ടെടുക്കാനുള്ള പോരാട്ടം തുടരുകയാണോ എന്ന സംശയം ശക്തമാകുന്ന ഒരു പ്രവർത്തനങ്ങളും കോടതി വിധികളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.